ഒക്ടോബർ എട്ടാം തീയതി രാത്രി എട്ട് മണിക്ക് നടക്കുന്ന അഥവാ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സോ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ പോരാട്ടത്തിൻ്റെ മാച്ച് പ്രിവ്യൂ ആയിരിക്കും ഇന്ന് നമ്മൾ വീഡിയോ ഭാഗത്തു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങളുമായിട്ട് പറയാനുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന പോകുന്ന നാല് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇരു ടീമുകളും ഈ സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് മൂന്നാം മത്സരത്തിനായിട്ടാണ് ഞായറാഴ്ച കളത്തിലിറങ്ങാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിൻറ്റ് രണ്ട് കളിയും വിജയിച്ചുകൊണ്ട് കൊണ്ട് ആറ് പോയിന്റ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതേസമയം മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയവും ഒരു സമനിലയുമായിട്ട് നാല് പോയിന്റ് ആണ് അവർക്കുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബാംഗ്ലൂരു എഫ് സിയെ തകർക്കുകയും രണ്ടാം മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ജംഷഡ്പൂർ എഫ് സിയെ തകർക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുംബൈ സിറ്റി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെ തകർത്തപ്പോൾ രണ്ടാം മത്സരത്തിൽ ഒഡീഷയോട് രണ്ട് രണ്ട് എന്ന സമനിലയിൽ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു ഇനി മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും പരസ്പരം ഏറ്റുമുട്ടിയപ്പോയി കണക്കുകൾ അഥവാ ഹെഡ് ഹെഡ് കണക്കുകളാണ് നോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും പതിനെട്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ എട്ട് തവണ മുംബൈ സിറ്റി വിജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നാല് മത്സരം മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് അതായത് മുംബൈ സിറ്റി നാല് തവണ തോറ്റപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എട്ട് തവണ തോറ്റു എന്ന് നിർത്തും പതിനെട്ട് മത്സരങ്ങളിൽ ആറെണ്ണം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇരു ടീമുകളും നേടിയ ഗോളുകൾ നോക്കുമ്പോൾ മുംബൈ സിറ്റി എഫ് സി ഇരുപത്തി ഗോൾ നേടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പതിനാല് ഗോൾ മാത്രമാണ് നേടാൻ സാധിച്ചത് എന്നാൽ ഈ കണക്കുകളിലൊന്നും തന്നെ കാര്യമില്ല ആരാണോ ഞായറാഴ്ച മികച്ച പ്രകടനം നടത്തി കൂടുതൽ ഗോളുകൾ സ്വന്തമാക്കുന്നത് അവർക്ക് വിജയം ഉറപ്പിക്കാം ഞായറാഴ്ച ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പ് കൂടെ പരിശോധിച്ചുകൊണ്ട് ഈ വീഡിയോ വൈഡപ്പ് ചെയ്യും രണ്ട് മത്സരങ്ങളിൽ ഒരേ ലൈനപ്പ് തിരഞ്ഞെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഒരു മാറ്റത്തോടെ കൂടെ ഇറങ്ങാനാണ് സാധ്യത കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചെത്തിയ ദിമിത്രിയോസ് അടുത്ത മത്സരത്തിൽ ആദ്യ ലെവലിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷും ഡിഫൻസിൽ മിലോസ് പ്രീതം കോട്ടാൽ പ്രബീർദാസ് ഐബൻ ഡോളിംഗ് തുടങ്ങിയവരും മിഡ്ഫീൽഡിൽ മുഹമ്മദ് ഐമനും ദാനിഷ് ഫാറൂക്കും ജീക്സൻ സിംഗും ദൈസൂക്കേസക്കായും മുന്നരതിരയിൽ അഡ്രാ ലൂണയും ദിമുത്യോസ് ഡയമണ്ടാകോസും കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ രണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെക്കുറിച്ചും അതുപോലെ അടുത്ത മത്സരത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ മുംബൈ സിറ്റി എഫ് സിയുടെയും പ്രഡിക്ഷൻ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നന്ദി